101 ആളുകളെ അവൻ കൊന്നു. ആളുകൾ പറഞ്ഞു, ആ വഴി പോകരുത്, അതൊരു മൃഗമാണ്. ഗൗതമൻ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകും? വിഡ്ഢിത്തം, തീർച്ചയായും നിങ്ങളൊരു ഭ്രാന്തൻ മനുഷ്യനാണ്. അപ്പോൾ ഗൗതമൻ പറഞ്ഞു, നീ തീർച്ചയായും ആ ടൗണിലേക്ക് പോകണം. നീ ആളുകളെ കൊന്ന ടൗണിലേക്ക്, 100 പേരെ. It happened that there was a man, his original name we forget, the name that people gave him. ഇങ്ങനെ സംഭവിച്ചു, അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ ശരിയായ പേര് ഞാൻ മറന്നുപോയി. ജനങ്ങൾ അവന് നൽകിയ പേര് അങ്കുലിമാല എന്നായിരുന്നു. എന്തോ സംഭവം കാരണം സമൂഹം അയാളോട് നീതികേട് കാണിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി, ഒരു ദേശക്കാരനായി മാറി. നോക്കൂ, നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ എല്ലാം നിങ്ങളോട് അനീതിയായി പെരുമാറുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ അയാൾക്ക് സമൂഹത്തോട് ദേഷ്യമുളവാകുകയും ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. തന്നോട് അനീതി പുലർത്തിയ ആ പട്ടണത്തിൽ 101 ആളുകളെ കൊല്ലാൻ അവൻ തീരുമാനിച്ചു. അവൻ 101 പേരെ കൊന്ന് അവരുടെ തള്ളവിരൽ മുറിച്ചെടുത്ത് സ്വന്തം കഴുത്തിൽ ഒരു മാലയായി ധരിക്കാൻ, തള്ളവിരലുകളുടെ ഒരു മാലയായി. അങ്ങനെ അവൻ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ജനങ്ങൾക്ക് ആ വഴി സഞ്ചരിക്കാൻ സംഭ്രാന്തമായി. അവർ താവളമടിച്ചിരുന്നത് ഒരു കാട്ടിലാണ്, പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട നടപ്പാതകൾ ഇതുവഴിയായിരുന്നു. ജനങ്ങൾ കൊല്ലപ്പെട്ടു. ചില വർഷങ്ങൾക്കുള്ളിൽ അവൻ 100 പേരെ കൊന്നു. തൻ്റെ ആസക്തിയെ തൃപ്തിപ്പെടുത്താൻ അവനെ ഒരാളെ കൂടിയേ വേണ്ടിയിരുന്നുള്ളൂ. അവസാനമായി അങ്ങനെ ഒരു ദിവസം ഗൗതമ ബുദ്ധൻ ഈ പട്ടണത്തിലേക്ക് വന്നു. ഇതിനകം വിരലുകൾ കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നതിനാൽ ആളുകൾ അയാളെ അങ്കുലിമാല എന്ന് വിളിച്ചു തുടങ്ങി. അതിനർത്ഥം വിരലുകൾ മാലയായി ധരിക്കുന്നവനെന്നാണ്. അവന് അവൻ്റെ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ 1 വിരൽ കൂടി മതിയായിരുന്നു. ഗൗതമൻ വന്നു. അദ്ദേഹത്തിന് ആ വഴി പോകേണ്ടിയിരുന്നു. ആളുകൾ പറഞ്ഞു, ഈ വഴി പോകരുതെന്ന്, ഇതൊരു മൃഗമാണ്, ഒരു മനുഷ്യനല്ല. ഇത് നിങ്ങൾക്ക് പോയി പഠിപ്പിക്കുവാനോ ധ്യാനാത്മകനാക്കാനോ കഴിയുന്ന ഒരാളല്ല. താങ്കൾ പോകരുത്, കാരണം അവൻ 1 ജീവൻ കൂടി മതി. അത് അങ്ങയുടേതാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഗൗതമൻ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകും? മാത്രവുമല്ല അവന് കാര്യം നടക്കാതെ പോകും. അവന് 1 വിരൽ കൂടി മാത്രം മതി. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആരാണ് പോവുക? എന്നെ പോകാൻ അനുവദിക്കൂ. അങ്ങനെ അദ്ദേഹം പോയി. അങ്കുലിമാലൻ ഒരു പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. ഈ ബുദ്ധസന്യാസി ശാന്തനായി നടന്നു വരുന്നത് അവൻ കണ്ടു. ഇതിനകം തന്നെ അവൻ അവൻ്റെ പ്രശസ്തി ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. കാരണം ആളുകൾ ഭയന്ന് വിറച്ചു, അതവൻ ഇഷ്ടപ്പെട്ടു. അവൻ്റെ പേര് കേട്ടാൽ മതി, ആളുകൾ ഭയന്ന് വിറച്ചുകൊണ്ടിരുന്നു. അവനത് ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോൾ പാറപ്പുറത്ത് അവൻ ഇരുന്നു കൊണ്ട് അവൻ ഗർജിച്ചു, ഞാനിവിടെയുണ്ട്, നിന്റെ അവസാനം അടുത്തുവന്ന ബുദ്ധസന്യാസി അറിയിക്കുവാൻ വേണ്ടി മാത്രം. ഗൗതമൻ അവനെ തന്നെ നോക്കി. പുഞ്ചിരിയോടെ മൗനമായി നടത്തം തുടർന്നു. അവനത് ഇഷ്ടപ്പെട്ടില്ല. സാധാരണയായി ആളുകൾ അവനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ജീവനും കൊണ്ട് പരക്കം പാഞ്ഞു ഓടും, അതവനിഷ്ടമാണ്. എന്നാൽ ഇയാളോ വെറുതെ നടന്നു പോകുന്നു. അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പാർപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു, നീ ഏത് ചെകുത്താനാണ്? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അവൻ്റെ കഴുത്തിലുള്ള മാല കാണിച്ചു, മുഴുവനും വിരലുകൾ. ഓ, എന്നിട്ട് നിനക്കെന്നെക്കുറിച്ചറിയാമോ? ഗൗതമൻ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനെന്താ? അദ്ദേഹം നടത്തം തുടർന്നു. നീ എവിടേക്ക് പോകുന്നുവെന്നാണ് കരുതുന്നത്? ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ നടന്നുകൊണ്ടിരിക്കുന്നു. ഗൗതമൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കാലം മുമ്പ് തന്നെ പോകുന്നത്
അവസാനിപ്പിച്ചിരിക്കുന്നു. എൻ്റെ പോകൽ ഒരുപാട് കാലം മുമ്പേ അവസാനിച്ചതാണ്. ഞാൻ എത്തിക്കഴിഞ്ഞു. നീയാണ് എവിടെയോ പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്കുലിമാല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അസംബന്ധം. തീർച്ചയായും നീയൊരു ഭ്രാന്തനാണ്. ഞാനിവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. നീ പറയുന്നു ഞാൻ പോവുകയാണെന്ന്. നീ നടക്കുകയാണ്, എന്നിട്ട് പറയുന്നു നീ എങ്ങും പോകുന്നില്ലെന്ന്. നിന്റെ പ്രശ്നം എന്താ? അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, ഒരുപാട് കാലം മുമ്പേ ഞാൻ എത്തിക്കഴിഞ്ഞു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നീയാണ് എവിടെയോ പോകുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ എങ്ങനെ അവിടേക്ക് പോകണമെന്ന് നിനക്കറിയില്ല. നിനക്കെൻ്റെ വിരൽ വേണോ? അതോ എൻ്റെ കഴുത്തോ? എൻ്റെ തല ഒരു പതക്കമായി തൂക്കിയിടാം. ഒരു പതക്കമായി വിരൽ കിട്ടിക്കഴിഞ്ഞു. എൻ്റെ തല തൂക്കിയിടാം, അപ്പോൾ നെക്ലേസിന് അത് നല്ലൊരു പതക്കമായിരിക്കും. കാരണം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ എത്തിച്ചേർന്നു. ഭൗതികമായി ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നത് കാര്യമേ അല്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്കൂ, ഈ കൊല്ലുന്നതിൻ്റെ ആനന്ദം നിങ്ങൾ പേടിച്ചു വിറച്ച് മരിക്കുന്നത് കാണുമ്പോഴാണ്. ഒരാൾ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത്തരത്തിൽ ഒരാളെ കൊല്ലുന്നത് കൊണ്ട് എന്താ പ്രയോജനം? മാത്രമല്ല, ഇയാളെ കൊന്നാൽ പോലും 101 ജീവന് വേണ്ടിയുള്ള നിങ്ങളുടെ ആസക്തി പൂർണ്ണമാവില്ല. എന്തുകൊണ്ടെന്നാൽ ഇയാൾ നിങ്ങൾക്ക് ആ സന്തോഷം തരില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിൽക്കൂ, നിങ്ങൾ പറയൂ. എന്താണ് ഇത്? നിങ്ങൾ ചലിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ എത്തിക്കഴിഞ്ഞു, എങ്ങും പോകുന്നില്ലെന്ന്. ഞാൻ ചലിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറയുന്നു ഞാൻ സഞ്ചരിക്കുകയാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ സാഫല്യത്തിന് ശ്രമിക്കുകയാണ്. 101 ഞാൻ സഫലീകരിച്ചു കഴിഞ്ഞു. ഇതാണ് ആ വലിയ വ്യത്യാസം. നിനക്ക് എൻ്റെ ജീവൻ എടുക്കാം. സാഫല്യം നേടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യൂ. കാരണം ഇതെൻ്റെ ജോലിയാണ്, ആളുകളെ സാഫല്യത്തിലെത്തിക്കുക എന്നത്. ഇത് വളരെ ലളിതമായി നടക്കുന്നുവെങ്കിൽ, ഒരു ശിക്ഷണത്തിൻ്റെ ആവശ്യവുമില്ലാതെ എൻ്റെ കഴുത്ത് വെട്ടുന്നതിലൂടെ സംഭവിക്കുമെങ്കിൽ ചെയ്തോളൂ. എന്താണ് പ്രശ്നം? അപ്പോൾ അങ്കുലിമാലൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലെ നക്ഷത്രമായി മാറി. അതിനുശേഷം ഗൗതമൻ പറഞ്ഞു, ആ പട്ടണത്തിലേക്ക് നീ പോകണം. 100 ആളുകളെ കൊന്ന ആ പട്ടണത്തിലേക്ക്. ഒരു ചെറിയ പട്ടണത്തിൽ 100 പേരെന്നാൽ മിക്ക കുടുംബങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഇയാൾക്ക് ബലിയാടായിട്ടുണ്ട്. അദ്ദേഹം അവനെ ഒരു ബുദ്ധ സന്യാസിയാക്കി. ഗൗതമൻ്റെ സന്യാസിമാരെ ഭിക്ഷുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഭിക്ഷുക്കൾ എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഭിക്ഷക്കാർ എന്നാണ്. അദ്ദേഹം അവനൊരു മഞ്ഞ വസ്ത്രവും ഭിക്ഷാപാത്രവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോകൂ, പോയി പട്ടണത്തിൽ ചെന്ന് ഭക്ഷണം യാചിച്ചോളൂ. അങ്ങനെ അങ്കുലിമാലൻ പട്ടണത്തിലേക്ക് വന്നു. ഒരു ബുദ്ധ സന്യാസിയായി. ആളുകൾ ഇത് കണ്ട് പേടിച്ചു വിറച്ചു. എന്തിനാണ് അവൻ വന്നതെന്ന് അവർക്കറിയില്ല. എല്ലാവരും അവരുടെ മട്ടുപാവുകളിൽ പോയി നിന്നു. കാരണം അവൻ എന്ത് ചെയ്യുമെന്ന് അവർ പേടിച്ചു. പിന്നീട് അവൻ മെരുങ്ങിയിരിക്കുന്നു, പണ്ടത്തെ ഭീകരനല്ല എന്ന് കണ്ടപ്പോഴവർ അവന് നേരെ കല്ലുകൾ എറിയുവാൻ തുടങ്ങി. കാരണം ഓരോ കുടുംബത്തിനും ഒരാളെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ തുടർന്നു. കല്ലുകൾ അവനെ തട്ടി അവൻ്റെ ശരീരം മുഴുവനും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കല്ലെറിയൽ അല്പം കൂടുതലായപ്പോൾ അവിടേക്ക് ഗൗതമൻ വന്ന് ആളുകളോട് നിർത്തുവാനായി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് ആ മനുഷ്യനല്ല, ഈ മനുഷ്യൻ എൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾ കല്ലെറിയുന്നത് എൻ്റെ നേരെയാണ്. നിർത്തൂ. ഈ മനുഷ്യനെ കല്ലെറിയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഈ മനുഷ്യൻ വളരെ കഠിനമായ ഒരു പാതയിലൂടെ സാക്ഷാത്കാരത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇനി നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ അങ്കുലിമാലൻ, ഞാൻ പറഞ്ഞതുപോലെ ശിഷ്യന്മാരിൽ ഒരു നക്ഷത്രമായി മാറി. രാജ്യത്തെമ്പാടും പോയി ബുദ്ധൻ്റെ ശിക്ഷണത്തിൻ്റെ വഴി പ്രചരിപ്പിച്ചു. അറിയുവോ, ജീവിക്കുകയും അറിയുകയും. അതുകൊണ്ട് നിങ്ങൾ ഏതു തരം പൂർണ്ണതയാണ് നോക്കുന്നതെന്നത് പ്രശ്നമല്ല. വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുമെന്ന് കുറഞ്ഞത് നിങ്ങൾ അപ്രകാരം ചിന്തിക്കുകയെങ്കിലും ചെയ്തു. വിദ്യാഭ്യാസം നേടിയ നിമിഷം നിങ്ങൾ സ്വയം വിഡ്ഢിയെ പോലെ അനുഭവപ്പെട്ടു. എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾക്കൊരു ജോലി കിട്ടി, വളരെ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വിഡ്ഢിയെ പോലെ തോന്നി. ഈ പണം കൊണ്ട് ഞാൻ എന്തു ചെയ്യാനാണ്? എൻ്റെ സ്വപ്ന പുരുഷനെയോ സ്വപ്ന സ്ത്രീയെയോ ഞാൻ കണ്ടെത്തിയില്ലെങ്കിൽ
അത് സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വയം വിഡ്ഢിയെപ്പോലെ അനുഭവപ്പെട്ടു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആഗ്രഹം എന്നത് വെറുതെ വികസിക്കുന്നതിനെക്കുറിച്ചാണ്. അതാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ വികസിക്കുന്നതിനായി ഭൗതികമായ വഴികൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കിത്രയും ദൂരം പോകുവാൻ കഴിയും, അല്ലെങ്കിൽ അത്ര ദൂരം പോകാം, അല്ലെങ്കിൽ അത്രയും ദൂരം പോകാം. എന്നിരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും, അല്ലേ? ഞാൻ നിങ്ങളെ ഗ്രഹത്തിൻ്റെ രാജാവാക്കിയാൽ നിങ്ങൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് നോക്കും. ഞാൻ നിങ്ങൾക്ക് സൗരയൂഥം നൽകിയാൽ നിങ്ങൾ നക്ഷത്രമാലയിലേക്ക് നോക്കും. ഒരു നക്ഷത്രമാല നൽകിയാൽ മറ്റ് നക്ഷത്രമാലകളിലേക്ക് നോക്കും. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെയോ അതിനെയോ അല്ല, നിങ്ങൾ വികസിക്കാനാണ് നോക്കുന്നത്. നിങ്ങൾ അതിലേക്ക് ബോധപൂർവം നോക്കിയാൽ നിങ്ങൾ യോഗയായി മാറും. യോഗ എന്നത് ശരീരത്തെ വളയ്ക്കലും തിരിക്കലുമല്ല, നിങ്ങൾ സൃഷ്ടിയിലെ മറ്റെല്ലാമായി കൂടിച്ചേരുന്നതാണ്. നിങ്ങളത് ബോധപൂർവമായി ചെയ്താൽ അതൊരു നിർബന്ധിതമായ ആഗ്രഹമായി മാറും, അത്രയേ ഉള്ളൂ.